ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗ്രീൻ പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പാസ്തയിൽ നിന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു ഡ്രോപ്പ് എണ്ണയും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഇവിടെ 250 ഗ്രാം പാസ്ത എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളത്തിന് അളവൊന്നുമില്ല കേട്ടോ, വെള്ളം കുറച്ച് അധികം തന്നെ വയ്ക്കുക. വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇങ്ങനെ ആകെ പൊട്ടിപ്പിടിച്ച് പോകും. പാസ്തയ്ക്ക് അധികം വേവൊന്നുമില്ല, അത് ഒരു 5-6 മിനിറ്റിൽ തന്നെ അത് വെന്ത് കിട്ടും. പാസ്ത ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു അരിപ്പയിലേക്ക് എടുത്ത് മാറ്റുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു ചട്നി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കടല, 1 പിടി പുതിനയില, 1 പിടി മല്ലിയില, 1 കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, 4 പച്ചമുളക്, 3-4 ഐസ് ക്യൂബ്സ്, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കുക. ഇത് ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കാൻ വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ ചേർക്കുക, 1/2 ടീസ്പൂൺ എണ്ണയും ചേർക്കുക. പിന്നെ അതിലേക്കൊരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞതിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ചട്നി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. ചട്നി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്കൊരു 2 ടീസ്പൂൺ ഒറിഗാനോ, 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഇത് രണ്ടും ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ലാസ്റ്റിൽ ഇതിലേക്ക് കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രീൻ പാസ്ത റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.